ഹലോ, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. ഇന്നൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നതും. അഥവാ പി എസ് സിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് നാം എല്ലാവരും അറിഞ്ഞവരാണ്. അപ്പോൾ അതിന്റെ പുതിയ സിലബസ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ സിലബസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത്, അതേപോലെ തന്നെ പുതിയ സിലബസ് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഈസി ആണോ ടഫാണോ എന്നൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ വീഡിയോസും കാര്യങ്ങളും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പരീക്ഷാ രീതികളെക്കുറിച്ച്, മാറ്റങ്ങളെക്കുറിച്ചൊക്കെ മുൻപ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറിയാൽ കാണാൻ സാധിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ടാണ് പിന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ സിലബസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഒന്ന് പ്രിലിമിനറി എക്സാമാണ്, മറ്റൊന്ന് മെയിൻ എക്സാമാണ്. അപ്പോൾ നിയമനങ്ങള് കാര്യങ്ങള്, റാങ്ക് കാര്യങ്ങള് ഒക്കെ മെയിൻ എക്സാമിന്റെ മാർക്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും പ്രിലിയുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പുതിയ സിലബസ് വന്നിരിക്കുന്നത് പ്രിലിയുടെ സിലബസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിലിയുടെ സിലബസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പുതുതായിട്ട് ഈ ഒരു പരീക്ഷ രീതി ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ് യോഗ്യതയുള്ള LGSE LDSE എന്നിങ്ങനെയുള്ള തസ്തികകളിലെ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് ആദ്യമായിട്ട് ഈ ഒരു പരീക്ഷ രീതിയെ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിലിയുടെ പിന്നെ സിലബസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പുതിയ സിലബസ് വളരെ ഈസി ആയിട്ടാണ്, വളരെ ലളിതമായിട്ടാണ്, വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിലബസും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രിലിക്ക് വേണ്ടി മാത്രമായിട്ട് പഠിക്കാൻ പാടില്ല, മറിച്ച് മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നു എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ പഠിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രിലിയുടെ പരീക്ഷ കഴിഞ്ഞ്, എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പോൾ അതിന്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രിലിയുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 മാസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ മെയിൻ എക്സാമിന്റെ പരീക്ഷയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ വരാനിരിക്കുന്ന ഈ ഒരു മെയിൻ എക്സാമിനും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി നാം തയ്യാറെടുക്കേണ്ടതാണ്. അപ്പോൾ പ്രിലിയുടെ സിലബസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രിലിയുടെ സിലബസ് എന്ന് പറയുമ്പോൾ വളരെ എന്താണ്, ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വളരെ ലഘൂകരിച്ചിട്ടുണ്ട് സിലബസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം, IT എന്നീ കാര്യങ്ങളൊക്കെ പ്രിലിയുടെ സിലബസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഇല്ല, അതേപോലെ തന്നെ മലയാളം ഇല്ല, അതേപോലെ തന്നെ IT, അപ്പോൾ ഈ ഒരു സബ്ജക്ട് കാര്യങ്ങളൊക്കെ പ്രിലിയുടെ സിലബസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് സയൻസ് ഉണ്ട്, അതേപോലെ തന്നെ ജനറൽ നോളജ്, അതേപോലെ തന്നെ മാത്സ്, പിന്നെ അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റി, അതേപോലെ തന്നെ കറന്റ് അഫയേഴ്സ്, ആനുകാലിക വിഷയങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ എന്നീ വിഷയങ്ങളെ മാത്രമാണ് പ്രിലിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പിന്നെ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രിലിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സയൻസ്, അതേപോലെ തന്നെ പിന്നെ ജനറൽ നോളജ്, മാത്സ്, മെന്റൽ എബിലിറ്റി, അതേപോലെ തന്നെ കറന്റ് അഫയേഴ്സ്, ആനുകാലിക വിഷയങ്ങൾ. അപ്പോൾ എന്നീ കാര്യങ്ങളാണ് പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, IT എന്നീ കാര്യങ്ങളൊക്കെ പുതിയ സിലബസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുമാണ് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു സിലബസ് ആണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലളിതമായിട്ടുള്ള ഒരു സിലബസ് ആണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ മാത്സിന്റെ എന്താണ് പിന്നെ സൂത്രവാക്യങ്ങൾ കാര്യങ്ങളൊക്കെ, ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടിയിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ, കാണാപ്പാഠം പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഇപ്രാവശ്യം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള എന്താണ് കാണാപ്പാഠം പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങൾ ഒന്നും ഇല്ല. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മാത്സിൽ ചോദിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ പിന്നെ വിഷയത്തിന്റെയും പിന്നെ എത്ര മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചോദിക്കുക എന്ന് ചോദിച്ചാൽ, സയൻസിൽ 30 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ വരിക. അതേപോലെ തന്നെ ജനറൽ നോളജ് നോക്കുകയാണെങ്കിൽ, പിന്നെ ജനറൽ നോളജ്, അതേപോലെ തന്നെ കറന്റ് അഫയേഴ്സ് എന്നിവയിൽ നിന്ന് 40 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ മാത്സ്, അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റി, അവയിൽ നിന്ന് ഒരു പക്ഷേ എന്താണ് 30 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പിന്നെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ സിലബസ്
സിലബസ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രിലിയ എന്ന് പറയപ്പെടുന്നത് വളരെ ഈസിയാണ്. ഇനി അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പ്രിലിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ പാടില്ല, മറിച്ച് മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ. കാരണം പ്രിലിയയുടെ എക്സാം കഴിഞ്ഞ് പിന്നെ മെയിൻ എക്സാമിനോട് പഠിക്കാൻ സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ സിലബസ് കാര്യങ്ങൾ അതേപോലെ തന്നെ പഠിക്കേണ്ട രീതികളെ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ.